சீசன் 2. എന്തായി തീരുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്, മറിച്ച് എന്തായി തീരണമെന്നോർത്ത് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശക്തമായ നിലപാടുകളും വ്യക്തമായ ആഖ്യാന രീതികളുമുള്ള 6 ടീമുകളുടെ ഈ ചിരി വേദിയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഇതാ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഗായിക ദുർഗയ്ക്ക് സ്വാഗതം. കോടമഞ്ഞിൻ താഴ്വരയിൽ കാക്കടമ്പ് പൂക്കുമ്പോൾ പൊന്നണിഞ്ഞ് പൊട്ടുതൊട്ട് രാത്രി മുല്ല പൂക്കുമ്പോൾ പ്രണയനീല കിളിവാതിൽ പ്രണയനീല കിളിവാതിൽ പാതി തുറന്ന് പൊന്നണിഞ്ഞ് പൊട്ടുതൊട്ട് രാത്രി മുല്ല പൂക്കുമ്പോൾ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട കോയി പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ആശാ പ്രവർത്തകരും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ശബരിമലയിൽ പോവാൻ വേണ്ടി നേർച്ച നോക്കി മാലയിട്ടിരിക്കുന്ന ഒരു ഓഫീസറുടെ മുന്നിലേക്ക് വാറ്റ് ചാരായവുമായിട്ട് പ്രതികൾ എത്തുകയാണ്. ഈ ഒരു ഡെഡ്ലി കോമ്പിനേഷനിലുള്ള കണ്ടന്റുമായി സർക്കാർ ഓഫീസ് എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2 ദ പോട്ട് ഓഫ് ലാഫ്റ്റർ. ദേ ആർ ടീം ചിരിക്കൊടുക്ക. പാലാഴി കടഞ്ഞെടുത്തോരഴകാണു ഞാൻ, പാലാഴി കടഞ്ഞെടുത്തോരഴകാണു ഞാൻ, കാലി കാഞ്ചന ചിലമ്പണിയും. എന്നോട് മത്സരിക്കാൻ വന്നാണ്, അപ്പൊ ഞാൻ വിട്ടുകൊടുക്കത്തില്ലല്ലോ. ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? അവിടെ കിടന്ന് ഭയങ്കര വിഷയവും പാട്ടും തെറിയൊക്കെയായിരുന്നു. ഇവന്മാരുടെ കാര്യമാണ് മറ്റേ അബ്കാരി വിളിച്ചു പറഞ്ഞത്, ഭയങ്കര പ്രശ്നമാണെന്നുള്ള കാര്യം. തന്ത്രമായിട്ട് പാട്ട്. അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് നിങ്ങളൊരു 4 പേര് പാട്ടൊക്കെ പാടിയിട്ട് ഇവിടുന്ന് പോയാ മതി. ഇൻസ്പെക്ടർ സാറ് വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല സാറേ, ഞാൻ ഇതിലില്ല. എടോ ഒരു കുഴപ്പമില്ല, മറ്റേ ആക്ഷൻ ഹീറോ ബിജു അതിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, സ്റ്റേഷനിൽ വെച്ച് നമ്മൾ കൊട്ടി പാട്ടൊക്കെ പാട്ടിനൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പാട്. സാറേ എന്നോട് പാടി മത്സരിക്കാനൊന്നും ബലം കൊണ്ട് വരുന്നതാണ് പൂച്ചാട മോന്തോളം. പോഴൊക്കെ ഞാനാണ് നിനക്ക് അറിയാൻ മേലത്തോട്ടാ. ഞാൻ ഷാപ് സിംഗർ അല്ലായിരുന്നു, സീസൺ 1 കൂടെ പാടിയിട്ടുണ്ടോ? അതെങ്ങനെ പിന്നെ ഷാപ്പിലെ സിംഗർ ആണ് ഞങ്ങളുടെ അടുത്തുള്ളത്. സിംഗർ ആയിരുന്നു. നിനക്ക് എന്നോട് മത്സരിക്കാൻ പറ്റത്തില്ലെന്ന്? അതെ 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 അതെ. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ടുള്ള മത്സരം വേണ്ട, രണ്ടുപേരും കൂടെ പാടി മത്സരിക്കും. പാടി മത്സരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചാരായത്തിൽ പിടിച്ചാലോ? ചാരായത്തിൽ പിടിച്ചാലല്ലടാ നിന്നൊക്കെ ഇങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുവന്നത്. അതല്ലെന്ന് പിന്നെ ചാരായത്തെ ത്വച്ച അങ്ങോട്ട് പിടിച്ചു തുടങ്ങിയാലോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിക്കും. മത്സരിക്കാൻ തയ്യാറാണ്? എന്നോടാണ് കളി, എന്നോട് കളി. ദേവസഭാതലം രാഗിലമാകുക രാസപ്രവർത്തനം ചാരായം ചാരായം. Take
ഞാനൊന്ന് ആസ്വദിച്ചു വരുമായിരുന്നു. അത് ശരി, കഞ്ചാവിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ആസ്വദിക്കുമായിരുന്നു. ഇനി അത് വലിക്കുവാറിനി എന്തായിരുന്നു ഗതി? എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് എസ് ഐ സാറ് മാല ഇട്ടിരിക്കുന്ന നിന്റെയൊക്കെ ഏറ്റവും വലിയൊരു ഭാഗ്യം. എവിടെപ്പോനാ സാറേ മാല ഇട്ടാക്കുന്നത്? ശബരിമലക്ക് പോകാൻ. പിന്നെയൊക്കെ എവിടെ നിന്ന് വരുന്നതാ? അപ്പൊ വാറ്റാൻ പാടില്ലല്ലേ സാറേ? വാറ്റാൻ പാടില്ല. സാറ് ഒന്ന് ഇടിക്കുവല്ലേ സാറേ? ഞാൻ നന്നായിട്ട് ഇടിക്കുന്ന ആളാ. ഈ സർക്കാർ തന്നെയാണ് നമ്മളെ വാറ്റാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. താൻ എങ്ങനെ ഈ പറയുന്നത്? ഈ സർക്കാർ വാറ്റാൻ പ്രോത്സാഹിപ്പിക്കുന്നത് താൻ എങ്ങനെ ഈ പറയുന്നത്? സാറേ, വാറ്റുകാരന്മാരോട് ഒരിക്കലും ഇങ്ങനെ പറയരുത്. നമ്മൾ ഒരു സാധനം ഒരു കടയിൽ ചെന്നും കൂടെ വാങ്ങിക്കുന്നു, എന്നിട്ട് നമ്മൾ അവിടുന്ന് ബില്ല് വാങ്ങിക്കുന്നു. അപ്പൊ ആ ബില്ലിൽ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നു വാറ്റ് ഇത്ര ശതമാനം. ആ വാറ്റ് എന്താണെന്ന് എനിക്കറിയാമോ? VAT, വാല്യൂ ആഡഡ് ടാക്സ്. ആ ഞങ്ങളും അത് തന്നെയാ ചെയ്യുന്നത്. എന്തുവാ? വീട്ടിൽ ആണെങ്കിൽ തരാം. ജയ ജഗദീഷ് ഹരേ, ജയ ജയ ജഗദീഷ് ഹരേ, ജയ ജഗദീഷ് ഹരേ, ജയ ജഗദീഷ് ഹരേ, ജഗദീഷ്. ഞാൻ ആലോചിക്കുന്നത് സാറേ, ജയ ജയ ജഗദീഷ് ഹരേ എന്നല്ലേ? അത് അങ്ങ്. പക്ഷെ ഇവിടെ ജഗദീഷ് എന്ന് പറഞ്ഞാലേ രക്ഷയുള്ളൂ. ഇവരെന്ത് കേസിലാണ് കൊണ്ടുവന്നത് സാറേ? കോട മാറ്റിയത്. കോട മാറ്റിയത് എവിടെ? നമ്മുടെ കോടനാട് പാടത്തില്ലേ, കോട മാറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഒളിപ്പിച്ച് പോരാത്തതിന് ഒരു കന്നാസ് വാറ്റും ഉണ്ടായിരുന്നു മരം കൂട്ടു. സമീശ്വരണ അയ്യപ്പ, ഈ പാടത്ത് എന്തിനാണ് നമ്മൾ വെക്കുന്നതെന്ന് അറിയാമോ? അത് നെൽകൃഷിക്ക് വേണ്ടിയാണ്. ആണോ? അല്ല, നിനക്ക് കോട കലക്കിയിടാനല്ല, കേട്ടോ? സാറേ, എന്റെ പൊന്നെ സാറേ, നമ്മൾ ഈ കണ്ടത്തിൽ കൊണ്ടു കോട ഇടുന്നുണ്ട്, എന്നാ കുഴപ്പം? അത് തെറ്റാണ്, ക്രിമിനൽ കുറ്റമാണ്. എന്നാ പിന്നെ സാറ് മൂന്നാറിലോട്ട് പോകും? അവിടെ മഞ്ഞിന്റെ ഇടയിൽ എന്തോരം കോട കൂട്ടിട്ടിരിക്കുന്ന അറിയാവോ? അത് കോട തന്നെ. എടാ, ഞാൻ തല്ലത്തില്ല, ഞാൻ മാല ഇട്ടോണ്ട് ഞാൻ തല്ലത്തില്ല. കേട്ടല്ലോ, പിന്നെ വേറെ കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഇങ്ങനെ വാറ്റരുത്. ഉള്ള കാര്യം പറയാ, കണ്ണു ചങ്കുവൊക്കെ കടിച്ച് അടിച്ചു പോകുന്നു. എന്റെ സാറേ, സാറ് പറഞ്ഞ എന്നാ പോഷകത്തരമായി പറഞ്ഞില്ല? സാറേ, സത്യം പറഞ്ഞാൽ സർക്കാർ തന്നെ സാധനം അടിക്കരുത്. അത് ഉണ്ടാക്കുന്നിടത്ത് പോയിട്ടുണ്ട്, ഞങ്ങള് പോയിട്ടുണ്ട്. എന്താ ദൈവമേ, അവിടെ ചെന്ന് കഴിഞ്ഞാ ആ ദിശലരിക്കാത്തോട്ട് പുഴുവിനെ അട്ടനെ തവളനെ ഒച്ചിനെ, എന്താ ദൈവമേ, എല്ലാക്കിട്ട വാറ്റിന്റെ അറപ്പ് വരും. നമ്മടാ എല്ലാരും അടിച്ചിട്ടുണ്ടെന്ന് തോന്നല്ലോ. എനിക്ക് മനസ്സിലായി, സത്യം പറയാലോ, ഞങ്ങൾ രണ്ടിനും മാറ്റുന്ന സാധനം എന്നാന്നറിയാം? മുന്തിരി, ഓറഞ്ച്, അലുവ ഉണ്ടോ? അലുവ നമുക്ക് ചെറിയ കൊഴുപ്പിന് വേണ്ടി, അലുവ, ഈന്തപ്പഴം, പിന്നെ ശർക്കര. പായസം ഉണ്ടാക്കുന്ന അതേ ശർക്കര തന്നെയാണ് ഞാൻ ഇടുന്നത്. ആ ശർക്കര ഇതൊക്കെ ഇട്ട് മാറ്റിയെടുക്കുന്ന നല്ല ഒന്നാന്തര സാധനം. നവരസം ഇടും. നവരസം അല്ലല്ലോ, അത് നമ്മൾ ഇട്ട് ഉണ്ടാക്കുമ്പോഴത്തേനെ പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ നവരസം വരുത്തും. ഞാൻ മാല ഇട്ടതൊക്കെ നിന്റെ ഭാഗ്യമാണ്. സത്യമാണ്. ആ പിന്നെ വേറൊരു കാര്യം, ഉള്ള കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ വാറ്റുചാരം വീട്ടിൽ സൂക്ഷിക്കുന്നതോ ഉണ്ടാക്കുന്നതോ ക്രിമിനലായിട്ടുള്ള കുറ്റമാണ് അറിയാമല്ലോ? അറിയാലോ, അങ്ങനെയുണ്ട്. അതുകൊണ്ട് വീട്ടിൽ സൂക്ഷിക്കരുത്. വീട്ടിൽ സൂക്ഷിച്ചാൽ കുഴപ്പമാണ്. കുഴപ്പമാണ്. അപ്പൊ ഈ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്നാ സാറേ? അതൊക്കെ ചാരായം സ്പിരിറ്റുവാ. ചാരായം സ്പിരിറ്റുവാ അല്ലേ? ഒരു കന്നാസ് ചാരായം വീട്ടിൽ വെച്ചാൽ നമ്മളെ എക്സൈസ് കാര്യം ഒന്ന് പിടിച്ച്. അപ്പൊ ഇത്രയും കന്നാസ് ചാരായം സ്പിരിറ്റ് വെച്ചിരിക്കുന്ന എക്സൈസ് ഏതാ, പോലീസ് ഏതാന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ തല്ലും. അയ്യോ, ജയ ജഗദീഷു ഹരേ. ഇവരെ പിടിച്ച ഇങ്ങോട്ട് വാ. ഹലോ, വാറ്റാരെ പറ്റി പൈസയൊക്കെ ആയല്ലേ? അയ്യോ, ഇത് ഞാൻ വാങ്ങിച്ചല്ലോ സാറേ. പിന്നെ ഓരോരുത്തന്മാര് ഭാര്യയുടെ താലിയും മാലയൊക്കെ പൊട്ടിച്ചോണ്ട് വന്ന് എനിക്ക് തരുന്നതാ ചാരായ അടിക്കാൻ. ആ താലിയൊക്കെ കിടപ്പുണ്ടല്ലോ. പിന്നെ ഒരുത്തന്റെ പെണ്ണുമ്പിള്ളയുടെ താലിയാ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഒരു 90 കൊടുക്കാൻ. ഞാൻ കൊടുത്തല്ല. നല്ല കാര്യം, നല്ല കാര്യം. ഹലോ, ആ ശരി സാറേ, ഓക്കെ.
ഓക്കെ മാറി എടുത്തു ഞാൻ രാമപുരം സെയിന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ ഹെഡാണ്. അതെ അതെ, എന്റെ അണ്ടറിൽ രണ്ടു മൂന്ന് സ്കൂളുകളുണ്ട്. പിന്നെ കോട്ടയം, തിരുവല്ല, ചങ്ങനാശ്ശേരി, അങ്ങനെ പല സ്ഥലത്തും ഞാൻ സ്കൂളുകൾ നോക്കുന്നുണ്ട്. അതെ അതെ സാർ, ഇത് വായിക്കണം, ഇത് ആത്മീയ പുസ്തകമാണ്. പൈസ ഒന്നും വേണ്ട, ഞാൻ പരിചയപ്പെടുന്ന എല്ലാവർക്കും എന്നെ കൊടുക്കാറുള്ളതാണ്. ഇന്ന് 41 ദിവസത്തെ വ്രതവും എടുത്ത് ശബരിമലയ്ക്ക് പോവാണ്. ഞാൻ ഇന്നലെ പോയിരുന്നു ശബരിമലയിലോ? അല്ല, മലയാറ്റൂർ മലയിൽ. അതെ അതെ, ഞാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ നോമ്പെടുക്കാറുണ്ട്. സാറിനോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാ. ഇപ്പൊ പളനി ചെന്ന് കഴിഞ്ഞാൽ ആ മലയിലും ദൈവമിരിക്കുന്നു, ശബരിമലയിൽ ചെന്നാൽ അവിടെയും ദൈവമിരിക്കുന്നു, മലയാറ്റൂർ ചെന്നാൽ അവിടെയും ദൈവമിരിക്കുന്നു. ഈ ദൈവങ്ങളെല്ലാം എന്തിനീ മലയിൽ പോയിരിക്കുന്നേ? ആ സംഭവം എന്താണെന്നറിയത്തില്ല. ഉയരം കൂടുന്തോറും ഭക്തി കൂടും, ഉയരം കൂടുന്തോറും രുചി കൂടും എന്നല്ലേ മോഹൻലാൽ പറഞ്ഞേക്കുന്നത്? അങ്ങനെയാണോ? അതെ. സാർ, ഞാൻ നോയമ്പാണ്. ലൈറ്റായിട്ട് ഒരു മൂന്ന് പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ എടുത്തു. അല്ല, നോമ്പ് കൂടെ വെച്ച് പൊളിക്കാം. സ്കൂളിൽ എന്താ പറയുന്ന, 10,000-10,500 കുട്ടികളുണ്ട്. എന്തെങ്കിലും വിഷയങ്ങളൊന്നുമില്ല, പക്ഷെ എന്റെ മനസ്സിന് ചെറുതായിട്ടൊരു വിഷയമുണ്ടായി. ഞാൻ എല്ലാ കുട്ടികളെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. വിഷയം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ജോൺ സാബു എന്ന് പറഞ്ഞ എന്റെ ഒരു കുട്ടി, അദ്ദേഹം എന്നെ മാനസികമായിട്ട് വേദനിപ്പിച്ചു. അതെനിക്ക് അത് ഓർക്കാൻ എനിക്ക് കഴിയുന്നില്ല സാർ. എന്റെ മനസ്സിന് വല്ലാത്തൊരു നൊമ്പരം ഉണ്ടായി, എനിക്കത് ഓർക്കാൻ കഴിയുന്നില്ല. എന്റെ മനസ്സിന് ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചിട്ടുള്ളൂ, സ്നേഹം കൊടുത്ത് സ്നേഹം തിരിച്ചു വാങ്ങുന്നവരാണ് ഞാൻ. അറിയാവോ, റോസാപ്പ് സ്കൂളിൽ തന്നെ ചാച്ചാജി എന്നാണ് വിളിക്കുന്നത്, സ്നേഹം കൂടിയിട്ട്. പക്ഷെ എനിക്കത് വിഷമം, സാബു ജോൺ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സംസാരിച്ച് നിൽക്കുമ്പോഴാണ് സ്കൂള് കേന്ദ്രീകരിച്ച് അവൻ കഞ്ചാവ് വിൽപ്പന. അറിയോ, ഞാൻ 3 പൊതി കഞ്ചാവാണ് 3 കുട്ടികൾക്ക് കൊടുത്തത്. അതിൽ 1 പൊതി ചെറുതായി പോയി എന്ന് പറഞ്ഞിട്ടാണ് സാബു ജോൺ ചതിച്ചത്. അങ്ങനെ ചതിക്കാൻ പാടില്ല, അറിയാവോ. അത് അവൻ എന്നെ ചതിച്ചത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. എത്ര രൂപയാണ് ഷർട്ടിന്? ഇത് നമുക്ക് കിട്ടുന്ന പൈസയുടെ മൂല്യം അനുസരിച്ച് 2,500 രൂപ. അതെ, കണ്ണാടിയും നല്ലതാണ്, നല്ല ഡേ ആൻഡ് നൈറ്റ് ആണ്. ഇപ്പോഴും വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ട്. പാൻറ് 8,000 രൂപ. അടിക്കരുത്, അടിക്കരുത് എന്ന് പറഞ്ഞു. ഉപദേശം റെഡിയാക്കാം. ഇതൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ? അപ്പൊ നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞ പുതിയ തലമുറയാണ്. പുതിയ തലമുറയല്ലേ? അതറിയാമല്ലോ, അറിയാമല്ലോ. അവർക്ക് ഈ കഞ്ചാവൊക്കെ കൊടുക്കുമ്പോ അവള് അവര് വളർന്നു വരുമ്പോ അവരുടെ മാതാപിതാക്കൾക്ക് വിഷമാകത്തില്ലേ? അത് നിനക്ക് അറിയാമല്ലോ. എനിക്ക് അറിയാലോ സാറേ, അറിയാമല്ലോ, അറിയാലോ. നീ കല്യാണം കഴിച്ചാണോ? ഞാൻ കല്യാണം കഴിച്ചതാണോ? അല്ല, കഴിച്ചതാണ്. പേടിപ്പിക്കാതെ ഞാൻ സംസാരിച്ച് ക്ലിയർ ചെയ്യാം. അത് മനസ്സിലാക്കി എടുക്കണം. ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുമല്ലോ. നീ എന്തോടെ ഒക്കെ ഞാൻ പറഞ്ഞു കൂട്ടി പറയാം. സാറ് പറയുന്നതാണ് കറക്റ്റ്. അപ്പൊ നീ കല്യാണം കഴിച്ചതാണോ? കഴിച്ചതാണോ? കഴിച്ചതാറിയാം. സാർ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയുമ്പോ. നിനക്ക് കുട്ടികളുണ്ടോ? എനിക്ക് കുട്ടികളുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഉണ്ടല്ലോ. ഉണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടോ? ഉണ്ട്. 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 എത്ര കുട്ടികളുണ്ട്? എനിക്ക് 2 കുട്ടികളുണ്ട്. ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. അയ്യോ, ഒരു കുട്ടികളെ വേണം. സാർ പറഞ്ഞാൽ ഞാൻ നോക്കാം. സാർ പറഞ്ഞാൽ മതി, ഒരു കുട്ടീനെ കൂടി നോക്കാം. അതല്ല, സാർ പറഞ്ഞു, സാർ ഇവരെ കൊണ്ട് ഇങ്ങനെ പേടിപ്പിക്കാം. നിങ്ങൾ ബഹളം വെക്കാതെ എന്നെ പേടിപ്പിക്കാം. ഒരാൾ പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കി തരുമല്ലേ? അപ്പൊ 2 കുട്ടികളുണ്ട്. 2 കുട്ടികളുണ്ടല്ലോ. അവർ എന്തൊക്കെ ചെയ്യുന്നു? അവര് ഒരാള് +2 കഴിഞ്ഞു, ഒരാള് 10-ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. 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 ജയിച്ചോ? ജയിച്ചോ? ആ ജയിച്ചു. അയ്യോ, ജയിച്ചേ. ജയിച്ചോ? ജയിച്ചു. നിങ്ങളാ പേടിപ്പിക്കുന്നത്? സാറ് പാവാ. നീ ബഹളം ബഹളം വെക്കാതെ. അപ്പൊ നിന്റെ കുട്ടികൾ? എന്റെ കുട്ടികൾ? നീ? ഞാൻ? കഞ്ചാവ് പൊതി കൊടുക്കുമോ? നീ കൊടുക്കുമോ? എന്റെ കുട്ടികളെ? എന്റെ കുട്ടികളെ? എന്റെ തക്കുടൂരി ടോണിക്ക് ഞാൻ പറഞ്ഞു പറയേണ്ട രീതി കറക്റ്റ് സാറേ. ഞാൻ അറിയാതെ തല്ലി തല്ലരുത്, തല്ലി കഴിഞ്ഞാൽ ചൂടായി പോയി സാറേ. മനസ്സിൽ നിന്ന് വരുന്ന കരച്ചിൽ, മനസ്സിൽ നിന്ന്.
ഇപ്പൊ വിഷമമായല്ലോ. അതിന്റെ ദൂഷ്യഫലം മനസ്സിലായി. അപ്പം എന്തുകൊണ്ടാണ് നിന്റെ കുട്ടിക്ക് നീ ഈ പൊതി കൊടുക്കാത്തത്? എന്റെ കുട്ടികൾക്ക് കഞ്ചാവ് കൊടുത്ത പൈസ തരത്തില്ല സാറേ. മതി, ഷട്ട് ചുളുങ്ങി ഇങ്ങനെ ഇരിക്കരുത്. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ, ഷട്ട് ഞാൻ ചുളുക്കി തരാം. ഇവന് റോസാപ്പൂ അല്ലേ, ഇവന് ചെമ്പരത്തി പൂ വെച്ച് കൊടുക്കട്ടെ. ഇങ്ങോട്ട് വാ. എല്ലാം വാറ്റിയാരികളാട്ടോ. ഇവരാരാ? ഒപ്പിടാൻ വന്നാ? എല്ലാ ദിവസവും ഒപ്പിടാൻ വരും. ഇനി കൊടാ എന്തിനാ? വാറ്റരുത്, നീ കേട്ടോ. കൊടാ, ഇവരെ കൊണ്ടുമതല. ആ അമ്മണി പുതിയതായിട്ട് വാറ്റിയാരാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അവള് വരുമോ? ഞാൻ ഇന്നലെ പറഞ്ഞ ഇങ്ങോട്ട് വരാം. ഇന്നലെ വീട്ടിൽ പോയായിരുന്നു സാറേ. അമ്മണിയുടെ വീട്ടിൽ പോയപ്പോ അമ്മണി ഇല്ലായിരുന്നു. ഇട, താനിക്കൊന്നും ഒരു ഉത്തരവാദിത്തല്ല. യൂണിഫോം ഇട്ടുണ്ട് സാറേ. വീട്ടുകാരത്ത് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് എത്തുമെന്നാ പറഞ്ഞു. പത്തോണിയാകുമ്പോ എത്താ പറഞ്ഞു. എത്തില്ലെങ്കിൽ അവളെ ഞാൻ വീട്ടിൽ പോയി ഞാൻ പോക്കും സാറേ. എത്തും സാറേ. ആ എത്തേ, എത്തിയാ നമുക്ക് കൊള്ളാം. സാറ് വരാൻ പറഞ്ഞു. എന്താ? സാറ് ഇവിടെ സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞ ആരോ പറഞ്ഞെന്ന് പറഞ്ഞു. എന്നോട് എത്ര മണിക്ക് വരാനാ പറഞ്ഞു? 10 മണിക്ക് വരാനാ സാറാ പറഞ്ഞു. ഇപ്പൊ സമയത്രായി? വാച്ച് ഇല്ല സാറേ എന്റെ കയ്യിൽ. ഒരു വാച്ച് മേടിച്ച് കെട്ടരുത്. ഞാൻ സർക്കാർ ജോലിയല്ല ചെയ്യുന്ന, വാറ്റാണ്. ഇന്ന ആദ്യം ഞാൻ ഇവിടെ വിളിച്ചു വരുത്തി ഒരു വാണിംഗ് തന്നു. രണ്ടാമത് വിളിച്ചു വരുത്തി ഒരു വാണിംഗ് തന്നു. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നീ ഇവിടെ വരുന്നത്. ഇനി നീ വാറ്റിയ 7 വർഷം അകത്ത് പോയി കിടക്കും. പറഞ്ഞേക്കാം. ജീവിക്കാൻ വേണ്ടിയാണ് സാറേ ഞാൻ ഈ മാറ്റുന്നത്. നിന്റെ ഭർത്താവ് ജീവിതത്തിലേക്ക് ജനം വരുത്തില്ലേ? അയ്യോ, അതൊരു കഥയാണ്. ആ കഥ ഒന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. മിനി കഥയാണ്. അതായത് ഞങ്ങള് കല്യാണം കഴിച്ച് ഒരു 5-6 ദിവസം ഒരുമിച്ച് ജീവിച്ചോളൂ. 6-ാമത്തെ ദിവസം ശരീരം മൊത്തം തളർന്നു പോയി സാറേ. തളർന്ന് കിടപ്പില്ലല്ലേ? വാറ്റി പോകും സാർ. തളർന്ന് കിടക്കില്ല. എന്തോ പറ്റിയതായിരുന്നു? ഞാൻ ഒലക്കടിച്ച സാറേ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. കുട്ടികള് വല്ലോ? 6 പേരുണ്ട് സാറേ. ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. അവളുടെ വാറ്റി നാട്ടിൽ ഭയങ്കര ഫേമസ് ആണല്ലേ. സിനിമാ പേരിലൊക്കെ അവളുടെ വാറ്റി. ഞാൻ അതറിഞ്ഞ്. എന്താ സാറേ? സാമിയാ, സാമിയാ, കൈയടി. നീ എന്താ, എങ്ങനത്തെ ട്രിക്കാണ് ഉപയോഗിക്കുന്നത് സാറേ? എന്റെ കയ്യിലുള്ള ഒരു ഐറ്റം രാജമാണിക്കോ സാറേ. സാധാരണ വാറ്റടിച്ചാല് 2 കണ്ണും അടിച്ചുപോലെ സാറേ. ഇതടിച്ച 1 കണ്ണേ പോലുള്ളൂ, 1 കണ്ണി കാഴ്ചയുണ്ടാവും. പിന്നെ മഹേഷിന്റെ പ്രതികാരം. അത് 1 ഗ്ലാസ് അടിച്ചാലേ ചെരുപ്പ് അപ്പളെ അങ്ങ് പോകും. പിന്നെ ഈ ചെരുപ്പ് എടുക്കാൻ വേണ്ടി കിടന്ന ഒരു തുള്ളലും പാദവും ഒക്കെ ഉണ്ട് സാറേ. ചെല്ലങ്ങളിൽ കാലി ചെരുപ്പ് വീണാലേ ബോധം ക്ലിയർ ആവും. അല്ല സാറേ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച 1 എണ്ണം കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കാലെന്ന് പറഞ്ഞാൽ പവർ ഉള്ളൊരു പുതിയൊരു ഐറ്റം ആണ്. അത് വാറ്റാണ്. മഞ്ഞ നിറത്തിലിരിക്കും. 2 ഗ്ലാസ് അടിച്ചാൽ ഭയങ്കര ഫിറ്റ് ആവും സാറേ. വീട്ടിൽ ചെന്ന് കയറിയ പെണ്ണുപിള്ളമാര് പറയും, ഇറങ്ങി പോടാ കാലാല് പറയും സാറേ. നല്ല സാധനമാണ്. ഒരു കാര്യം, എന്താ സാറേ? എന്താണ്? നീ സിനിമാ പേരിലുള്ള സാധനം ആർക്കെങ്കിലും കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞാൽ ഈ സിനിമാ പേരുള്ള സ്ഥലത്തോട് ഞാൻ നിന്നെ വിടും. എവിടെ സാറേ? വെൽക്കം ടു ദ സെൻട്രൽ ജയിൽ. വൈകിട്ട് പോണം, വൈകിട്ട് പോണം. കാര്യം ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ നാളെ 6 മണിയൊക്കെ വന്ന് കാണാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് ലീവ് ആണ്. നാളെ ഞാൻ കാണത്തില്ല, ക്ഷീണമായിരിക്കും. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഹലോ, ഹലോ. ആ സാർ ഇവിടെ ഉണ്ട്. ഹലോ, സാർ ഇവിടെ ഉണ്ട്. ആ ഹലോ, ഒന്ന് പോട്ട് സാറിനെന്ന് കൊടുക്കാമോ? സാറിന് കൊടുക്കാനോ? ആ കൊടുക്കാം, കൊടുക്കാം. ആരാണ്? ഹലോ സാറേ. ആ ഇന്നലെ അവിടെ പിടിച്ചോണ്ടെന്ന് രാഘവനില്ലേ സാറേ? ഉവ്വ ഉവ്വ. രാഘവന്റെ ഭാര്യയാണ്. ആ രാഘവനോട് ഉണ്ടല്ലോ. എന്താ രാഘവൻ ഉണ്ട്, വിളിക്കണോ സാറേ? സാറേ ഒന്ന് പെട്ടെന്ന് പുറത്ത് വിട് സാറേ. നമുക്ക് വിടാൻ പറ്റത്തില്ല, തൊണ്ടി മുതലായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, പുള്ളിയെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലോ ജയിലിലൂടെ. എന്ത് വേണേലും ചെയ്തോ. ആ കലോ ഇന്ന് കൊടുത്തു പോയി അയക്കി സാറേ.
എടാ അരിവെക്കുന്ന കലത്തിനാണോ വാറ്റുന്നേ. ഓക്കെ 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 ശരി, ഇടാ കേറി പോണ അവിടെ ഇന്ന് വട്ടം അടിക്കാതെ. ഓക്കെ എന്നാ അപ്പൊ ഞാൻ കാണാം കേട്ടോ. ഓക്കെ സാർ. ശരി ശരി. ഹലോ, ആ സാർ പോയിട്ടില്ല, സാർ ഇവിടെ ഉണ്ട്. യെസ് സാർ. ഓക്കെ സാർ. ആ ഓക്കെ പറഞ്ഞേക്കാം സാർ. സാർ കോടനാട് പഞ്ചായത്തിൽ വ്യാജമദ്യ എത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആണോ സാർ? അതിനകത്ത് വിഷം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്നാ ജീപ്പ് എടുക്കണോ സാറേ? ഇന്ന് സാറ് ശബരിമലയ്ക്ക് പോകലേ? അടുത്ത മാസം ഒന്നാം തീയതി ശബരിമലയ്ക്ക് പോവാം. നമ്മളിത് തറഞ്ഞില്ലെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടാകും. നമ്മളിതൊന്നും കാണാതെ ചെന്ന് ദൈവത്തെ വിളിച്ചാൽ ദൈവം വിളിയേക്കത്തില്ലല്ലോ. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവത്തെ വിളിച്ചാലേ ദൈവം വിളിയേക്കൂ. താൻ ജീപ്പ് എടുക്കണോ? ഓക്കെ സാർ. നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലെ ഏറ്റവും ടോക്സിക് മൈൻഡ് ഉള്ള ക്രിമിനൽസുമായിട്ടാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയുള്ള ഡെഡിക്കേഷൻ ആയിരുന്നു ടീം ചിരിക്കുടുക്ക ഈ വേദിയിൽ നടത്തിയത്. ഇനി എന്തായാലും റിവ്യൂ അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി റിട്ടേണിംഗ് ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ട് വിചാരി കിട്ടു അണ്ണ. ഇവിടെ ഉണ്ടല്ല, കൊറേ കാലം എന്റെ പറയാൻ നടന്നേ. കൃഷ്ണൻ താമസം ഗുരുവായൂര്. ആ ഇനി അരഞ്ഞാണെന്താ? അരഞ്ഞാണെന്താ ചിന്ത പൊട്ടിക്ക് ചിന്ന. അമരത്തിൽ അശോകൻ ആവാനല്ല പറഞ്ഞ ഐസോപ്പൻ എന്ന്. അതിങ്ങനെ ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ചിരിക്കുടുക്ക, നിങ്ങൾ എന്തിനാണ് ഈ എക്സൈസ് ഓഫീസ് തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണക്കാരന് അത്ര അപ്രോച്ചബിൾ അല്ലാത്ത ഒരു ഏരിയയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിലും അതിനുള്ളിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള ഒരു സ്കിറ്റ് നിങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. കാരണം ഈ എക്സൈസ് ഓഫീസ് കണ്ടിട്ടില്ലാത്തവർക്കും ഇതിലെ രസം നുകരാൻ കഴിയും. അതിന് ഏറ്റവും വലിയ സഹായകമായ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ മ്യൂസിക് തന്നെയാണ്. അത് തന്നെ നല്ല രസകരമായിരുന്നു. തുടർന്ന് വന്ന എക്സൈസ് ഓഫീസറുടെ ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അനീഷ് 100% വിജയിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ഈ വാറ്റുകാരുടെ സംഗീത കച്ചേരി, ജോബിയുടെ ഈ പെർഫോമൻസ്, കൂടെയുള്ള എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഇൻവോൾവ്മെൻറ്റ്, പിന്നെ നല്ലൊരു ക്ലൈമാക്സ്. ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരുമ്പോൾ അത് ഡിസ്റ്റേബ് ചെയ്യുന്നു. ശബരിമല പോകുന്നു എന്ന് പറയുന്നു വളരെ വലിയ ഭക്തനാണ്. പക്ഷേ ഇവിടെ വ്യാജ മദ്യ ദുരന്തമുണ്ടായാൽ അതിന് ദൈവം എന്നോട് പൊറുക്കില്ല, അതുകൊണ്ട് ഞാൻ അത് അടുത്ത മാസം പൊക്കോളാം എന്നുള്ള ആ ഒരു തത്വത്തിൽ ഊന്നിക്കൊണ്ട് നിങ്ങൾ അവതരിപ്പിച്ച സ്കിറ്റ് ഗംഭീരമായി ഓൾ ദി ബെസ്റ്റ്. റിമി, നിങ്ങൾ ഇങ്ങനെ ഈ ചാരായം മാറ്റുന്ന മറ്റേ എന്താന്ന്? ഉണക്കമുന്തിരി, അലുവ, ഈന്തപ്പഴം, മുന്തിരി, ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മളെ കൊതിപ്പിക്കില്ലേ? സാധാരണക്കാർ പാവങ്ങൾ, അവർ പെട്ടുപോകും, അവർക്ക് കഴിക്കണമെന്ന് തോന്നൂല്ലേ? അങ്ങനെ ചെയ്യല്ല കേട്ടോ. പിന്നെ ജോബി പാല വന്നപ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ കൊച്ചിന് കൊടുക്കുവോടോ കഞ്ചാവ് എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പെട്ടെന്ന് തിരിച്ചറിയുകയും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കൊച്ചു പൈസ തരികയല്ലോ സാറേ എന്ന്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എന്തുകൊണ്ടാണ് നിന്റെ കുട്ടിക്ക് നീ ഈ പൊതി കൊടുക്കാത്തത്? എന്റെ കുട്ടികൾക്ക് കഞ്ചാവ് കൊടുത്ത പൈസ തരത്തില്ല സാറേ. ഇതുപോലെ ഒരു തമാശ ഉണ്ടാക്കണമെങ്കിൽ അത് ഗംഭീരമായ ഒരു കൈയടി കൊടുക്കണം. പിന്നെ ആ ചാരായം മാറ്റുന്ന ഒരു സ്ത്രീ വന്നു. പുള്ളിക്കാരി പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ നമുക്കങ്ങ് ചങ്ക് തകർന്നു പോകും. ഭർത്താവ് തളർന്നു കിടക്കുകയാണ്, എന്തിനാ ഒലക്കൊക്കെ അടിച്ചിട്ടാ കിടക്കുന്നത്. അങ്ങനെ കയറി വന്ന ഓരോ കഥാപാത്രങ്ങളും രസമുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മളെ ചിരിപ്പിച്ചു. ഇനിയും ഞങ്ങൾക്ക് ചിരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. റാഫിക, ഇത് ഒരു എക്സൈസ് ഓഫീസ്, ഇതിനകത്ത് തമാശയുള്ള ഒന്നുമില്ല ശരിക്കും. പക്ഷേ ഇതിലെല്ലാത്തിലും തമാശ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു. അത് തുടക്കത്തിൽ കച്ചേരി വളരെ നന്നായിരുന്നു കേട്ടോ, വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. അത് അനീഷിൻ്റെ എൻട്രി മുതൽ വളരെ
നന്നായിട്ട് അവസാനം വരെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ആ ഉപദേശം അതിൽ ജോബിക്ക് ഒരു വലിയ കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അഭിജിത്ത് വാറ്റുകാരിയായി വന്നു. ആ അവിടെയുള്ള എല്ലാ കൗണ്ടേഴ്സും വളരെ നല്ലതായിരുന്നു. താങ്ക് യു. ഒരാളുടെ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് അയാളുടെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അയാളുടെ ധർമ്മവും. അത് ചെയ്തു കഴിഞ്ഞിട്ടുള്ളവനാണ് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് പറയുന്നത് വളരെ നല്ല മെസ്സേജാണ്. ഇന്നത്തെ ഈ ഒരു ഗ്രൂപ്പ് എഫേർട്ടിനൊക്കെ കൂടെ ചേർത്തിട്ട് ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റാഫിക ഓൺ 30 28. ജ്യോതിഷേട്ട 38 out of 40. റിമി ടോമി 28. ടീം ചിരിക്കുടുക്കയുടെ സർക്കാർ ഓഫീസ് എന്നുള്ള ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 94 on 100. സൂപ്പർ. കോമഡിയുടെ എല്ലാ രീതിയിലുമുള്ള ബ്രില്ലിയൻസും എക്സലൻസും ഉള്ള 6 ടീമുകളാണ് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ളത്. ഇനി ഇവരെല്ലാവരും ടീം വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി കൈകോർക്കാൻ പോവുകയാണ് അലോങ് വിത്ത് ദി സൂപ്പർ സ്റ്റാർസ് ഓൺ ദ മിനി സ്ക്രീൻ. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി റിട്ടേണിംഗ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഒരു സക്സസ്ഫുൾ പെർഫോമൻസിന്റെ പിന്നിലുള്ള ഫോർമുല കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് ഞങ്ങളുടെ മെമ്പേഴ്സ് ഇവിടെ ഇതാ എത്താൻ പോവാണ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. തിരുവനന്തപുരത്തുള്ള മാമൻ ഇവിടെ വരും, അങ്ങേരെ എന്റെ മോന് പേര് ഇടത്തോള്. എനിക്ക് കണ്ണാന്ന് വിളിക്കാനാ ഇഷ്ടം. എടി, എന്തൊക്കെ പറഞ്ഞാലും എന്റെ മാമൻ വരും, ഇന്ന് എന്റെ കൊച്ചിന് പേരിടുകയും ചെയ്യും. പിന്നെ കാരണം ഈ കുടുംബത്തിലെ എല്ലാവർക്കും പേരിട്ടത് എന്റെ മാമനാണ്. എന്റെ പേര് തന്നെ നിനക്ക് അറിയില്ലേ? എന്താ നിങ്ങളുടെ പേര്? പുരുഷൻ. പേരിൽ മാത്രമേ ഉള്ളു. അപ്പൊ ഈ കൈ ഇരിക്കുന്ന എങ്ങനെയാണ്? നീ തെങ്ങിക്കേറി അടത്തിയിട്ടതാ? എന്റെ വായിരിക്കണമെന്ന് പറയിപ്പിക്കല്ലേ കേട്ടാ. എന്റെ കൊച്ചിന്റെ 28 കെട്ടാന്നും പറഞ്ഞ് നീ രാവിലെ തുടങ്ങിയ ഓട്ടമാണ്. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്ത്. എന്റെ അണ്ണ സദ്യ ഒരുക്കണ്ടേ? ഞാൻ മലക്കറി കട പോയതാ. മലക്കറി കട ചെന്നപ്പോ അവിടെ ഭയങ്കര തിരക്ക്. പിന്നെ ചോദിക്കാനും പറഞ്ഞു നിന്നില്ല, എടുത്തോണ്ട് ഓടി. പോലീസ് വരുന്നോ? മേടിക്കാണ്ടോ? ഈ സമയത്ത് ഇനി എവിടെ പോയി കരിക്കൊപ്പിക്കാൻ? അതാണ് മാമന് കരിക്കെന്ന് പറഞ്ഞ നിർബന്ധമാണ്. ഒരു കാര്യം ചെയ്യ്, മാമന്റെ അടുത്ത് കരിക്കാൻ പറ ഞാൻ പോയി ഇരിക്കി വെട്ടിക്കൊണ്ടുവരാം. അല്ല, മാമന്റെ അടുത്ത് ഇരിക്കാൻ പറ, ഞാൻ പോയി കരിക്ക് വെട്ടിക്കൊണ്ടുവരാം. ഇവന്റെ വിനയം കാണുമ്പോഴാ ഞാൻ തകരുന്നത്. എന്നെ കറിഞ്ഞാണ്. പാവപ്പെട്ട ചെറുക്കൻ കേട്ട, പാവപ്പെട്ട. ഇങ്ങനെ ഒരു അയൽപക്കാരനെ കിട്ടുന്നതേ പുണ്യമാണ്. ഈ കാലത്ത് ഇങ്ങനത്തെ ചെറുപ്പക്കാരുണ്ടാവുമല്ലേ. ഇവ എന്റെ കൂടെ പിറപ്പായിട്ട് വന്ന് പിറന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, കൊച്ചിന്റെ 28 കഴിഞ്ഞ ഉടനെ അവനൊരു സ്വർണത്തിന്റെ മോതിരം മേടിച്ചോട്ടേക്കണം. മോതിരമല്ല, ഇതൊന്ന് കഴിഞ്ഞോട്ട് ഞാൻ അവന് ബ്രേസ്ലെറ്റ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റ് പറയണ്ട.
കാര്യമുണ്ടോ? ഇട്ട് തന്നേരേ. ബ്രേസ്ലെറ്റ് ഇട്ടേച്ചാലും മതി. നീയൊക്കെ ബ്രേസ്ലെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആനപ്പിണ്ടത്തിനകത്ത് ബ്രേസ്ലെറ്റ് ഇട്ട പോലെ ഇരിക്കും. എടാ, ഇന്നൊരു മംഗളകർമ്മം നടക്കാൻ പോണ വീടാണോ ഇത്? അതുകൊണ്ട് രാവിലെ തൊട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ, എന്തെങ്കിലും ഒരു കാര്യം. എന്തായാലും ഇവിടെ എല്ലാ കാര്യം ചെയ്യുന്നില്ലേ? ആര്? കൃഷ്ണൻ. ആ ചെറുക്കുള്ളതുകൊണ്ട് മാത്രം ഇവിടെ കടന്ന് നടക്കുന്നു. അതെ, ഒരുത്തം ചെയ്യുമ്പോൾ അനടക്കേറി ചെയ്യുന്ന അവൻ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഇത് എന്തൊരു കഷ്ടം എന്ന് പറയാ. കൃഷ്ണനെ മാത്രമേ ഉള്ളൂ. കൃഷ്ണ ചേച്ചി, ചേച്ചി മറ്റേ കൊച്ചിനുള്ള കാൽത്തള കൈത്തള അതൊക്കെ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കൊച്ചിനെ ഈ വെറും നിലത്തിരുത്തിയാണോ നൂല് കിട്ടുന്നത്? ജട്ടേ കൃഷ്ണ, എന്തടേ അണ്ണാ പായുടെ കാര്യം മറന്നുപോയി. ഞാൻ പോയി പെട്ടെന്ന്, നീ ഇത്രയും കിടന്ന് ഓടിയില്ല, ഞാൻ പോയി മേടിച്ചു. അണ്ണാ ഇത്രയും വലിയ വീട്ടിലൊരു പായ എടുക്കാനില്ലേ? അളിയും കിടക്കുന്ന ഒരു പായ ഉണ്ട്. അളിയാ, അളിയും കിടക്കണ ആ പായം കിടത്തും. മലയാളിയുടെ കാര്യം നോക്കുമ്പോൾ ഞാൻ കിടക്കുന്ന പായ ഞാൻ തരത്തില്ല. ആവശ്യമില്ലാത്ത പറയല്ലേ, എന്റെ അമ്മ മരിച്ചിട്ടുള്ള കിടത്താൻ ഞാൻ പാവ കൊടുത്തില്ല. പിന്നെ ആ പായ കൊച്ചിനെ കിടത്താൻ തരുന്നത് കൊച്ചു മൂത്രമൊഴിക്കാനാണ്. എന്റെ പെങ്ങളെ കൊച്ചൊക്കെയായിരിക്കും ശരി എന്നെ, പക്ഷെ അതിനകത്ത് കിടത്താൻ പറ്റത്തില്ല. എടാ കൊച്ചു മൂത്രമൊഴിച്ച് പ്രശ്നമത്തില്ല. എടാ പായ അല്ലേ ചോദിച്ചോളൂ, നിന്റെ പെണ്ണുമ്പിള്ള അരിഞ്ഞാണോ എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചാലും ഞാൻ തരും, പക്ഷെ പായ തരത്തില്ല. അത്രയ്ക്ക് എനിക്ക് പാവം ചെയ്താ ഇങ്ങനെ കിടന്ന് പറഞ്ഞു. ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും കൊണ്ട് വരും എന്ന് പറഞ്ഞാൽ പിന്നെ സ്വർണം കൊണ്ടുണ്ടാക്കിയാണ്. നീ ചോദിച്ചോണ്ട് മാത്രമാണ് ഞാൻ കിടക്കുന്ന പാതിനൊക്കെ തരുന്നത്, പറഞ്ഞു മനസ്സിലായല്ലോ. പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ മടക്കി കൃത്യമായിട്ട് തന്നെ ഏൽപ്പിക്കണം. പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങനെ കിടന്നോട് പായ്ക്കാത്ത ചവിട്ടാ നോക്കണം. പറഞ്ഞു നിനക്ക് എവിടെ തോന്നുന്നു കൃഷ്ണ? ഇവിടെ കിഴക്ക്. അപ്പൊ നീ ഉദ്ദേശിക്കുന്ന തന്നെ കിഴക്കാ. കിഴക്ക്? കിഴക്കല്ല കിഴക്ക്. രണ്ട് വിചാരി കിട്ടു അണ്ണാ, ഇവിടെ കഥവായിട്ട് അടിച്ചു വെക്കാത്, എന്റെ വാചറിഞ്ഞോണ്ട്. ഇതിലാണോ താങ്കൾ പള്ളിയുറക്കം നടത്തുന്നത്? ഇതിലാണോ കാലം ചെയ്ത താങ്കളുടെ അമ്മ മഹാറാണിയെ കിടത്താൻ കൊടുക്കാത്തപ്പാ? ഒറ്റ കാര്യം എനിക്ക് മനസ്സിലായി, നിന്റെ തള്ള ചത്തതല്ല, ഈ കാലം കൊന്നതാ. ഞാൻ മറന്നുപോയടാ, ഇനിയിപ്പോ തേനി മയമ്പ് ഈ സമയത്ത് അവിടെ പോകും. ഞാനിപ്പോ പോയി മേടിക്കാം തേനി മയമ്പ്. നിങ്ങളോട് ഞാൻ പറഞ്ഞു അവനെ വിളിക്കണ്ടെന്ന്. അതിനെന്ത് കുഴപ്പം? അവൻ പണ്ട് എന്റെ പുറകെ വായി നോക്കി നടന്ന ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്നാലും നിന്റെ മുറച്ചിറക്കാനല്ലേ, അതൊക്കെ പണ്ടല്ലേ. എനിക്ക് കോലിന് തുണി കുറ്റിയാൽ മതി, അപ്പ അവൻ അവിടെ ഉണ്ടാവും. ഇങ്ങനെ ഒരു വായി നോക്കി ഞാൻ കണ്ടിട്ടില്ല. സജി നീ എന്താ താമസേ? തോന്നണ്ണേ സുഖം. എന്ത് താമസേ? താമസിച്ചത് താണ്ടാ, ഇപ്പൊ ഒരുപാട് പെമ്പിള്ളേരെ കൊണ്ടുവന്നു. അങ്ങനെ അവന്റെ ഈ കോട്ട കെടുത്തിട്ട് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാരും വരട്ടാ, എല്ലാരും ഒന്നും വേണ്ട, നിങ്ങൾ ആദ്യം ഇല്ലേ ഫാമിലി ഫോട്ടോ. ഫാമിലിയാ? ആ പെട്ടെന്ന്. ചിന്നാ ചിന്താ കൂട്ടിക്ക് ചിന്നാ ഐസ് ഓപ്പൺ ഐസ് ഓപ്പൺ. അവരത്തിൽ അശോനാവനല്ലേ പറഞ്ഞ ഐസ് ഓപ്പൺ എന്ന്. അതിങ്ങനെ വരും കണ്ടത്. ഐസ് ഓപ്പൺ ശരിയാവില്ല, നിനക്ക് നിക്കാ അറിഞ്ഞൂടാ. ഞാൻ നിന്ന് എറിഞ്ഞു പിടി പിടി സുഖല്ലേ. ഞാനാണ് ഇവിടെ നിക്കണ്ട, നീ വന്ന് കെട്ടിയോണ്ടാണ്. ഞാനാണ് ഇവിടെ നിക്കണ്ട. ഞാൻ മര്യാദയ്ക്ക് അവനെ പറഞ്ഞോട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പറഞ്ഞു ഫോട്ടോ എടുക്കട്ടെ, തീരുമാനം ഉണ്ടാക്കി തരാം. പിന്നെ ചിന്ന ഐസ് ഓപ്പൺ ഐസ് ഓപ്പൺ ഐസ് ഓപ്പൺ. ഇനി തള്ളി എന്റെ കൃഷ്ണമണി ഒരു താഴെ വീഴും. എന്തോന്നറ ഇവിടെ കിടന്ന് ഫോട്ടോ എടുത്ത് കളിക്കാൻ. അല്ല കൃഷ്ണ വന്ന് വന്നിട്ട്, കൃഷ്ണ വന്ന് വന്നിട്ട്, കൃഷ്ണ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഇതാ മനസ്സിലായില്ലേ, ഇത് ഇവളുടെ സുഭദ്രമ്മയെ ചുറ്റി പറയാ, ചുറ്റി പറ അവക്ക് ഇപ്പൊ എന്നെ അറിഞ്ഞൂടാ, ഇപ്പൊ എന്നെ അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു അറിഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. പേരെന്നോന്ന്? കൃഷ്ണൻ അല്ലേ. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഇവളുണ്ടല്ല കൊറേ കാലം എന്റെ പിറകെ നടന്നേന്ന്. അങ്ങനെ എന്റെ ഇടയിൽ ആ പട്ടി ഒന്ന് കെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഭയങ്കര കാര്യക്കാരനാണ്. ആ കൊച്ചിന്റെ അടുത്ത് ഒന്നിക്കാൻ ഒരു സ്കില്ല് എടുത്തോട്ടെ. ഇതെവിടെ കണ്ണും കണ്ടുകൂടാ വാങ്ങി അങ്ങ് വന്ന് എന്നെ റബ്ബർ കട്ടായിട്ട് വാങ്ങിച്ചു. പിന്നെ മാമൻ വരാറുണ്ട്, മാമൻ വന്നു കഴിഞ്ഞാൽ ചടങ്ങുകളൊക്കെ നടത്താൻ പറ്റുമോ? മാമേ
തിരുവനന്തപുരത്തുള്ള നെയ്യാറ്റിൻകരയുള്ള മാമൻ അങ്ങേര് എന്തിനു ഇടക്കിടക്ക് വിളിക്കുന്നത്? എനിക്ക് അങ്ങനെ കണ്ണെടുത്താക്കൊണ്ട് എന്തിന് വിളിക്കുന്നത്? നീ അങ്ങനെ പറയും, നീ അങ്ങനെ പറയരുത്. ഞങ്ങളുടെ കല്യാണം നടത്തി തന്ന പോലും ആ മാമനാണ്. അങ്ങേര് എവിടെ ചെന്നാലും ഈ പരിപാടി കൊളാകാൻ അങ്ങനെ വിളിക്കരുത്, ദൈവം ഇത് വിളിക്കരുത്. എനിക്ക് അങ്ങനെ അങ്ങനെ നാശം പിടിച്ചു. ആ ദാ വരുന്നു മാമേ. എല്ലാരും ഉണ്ടല്ലോ, സുഖം തന്നെടാ? സുഖമായിട്ടിരിക്കുന്നു. സുഖം തന്നെയാ നിനക്ക്? ഡേ നിനക്ക്? എനിക്ക് സുഖമായിട്ടിരിക്കുന്നു. ആ എന്റെ മോനെ, ഇവിടെ ചൊങ്കുടിക്കുട്ടോ, നിനക്ക് അപ്പാപ്പ സിറ്റി നന്ദരം അറിയാൻ കൊണ്ടുവന്ന പേരക്ക കൊണ്ടുവന്നടാ. 28 ദിവസമായ കൊച്ചിനാണോ പേരക്ക കൊണ്ടുവരുന്നത്? പേരക്ക അല്ല, പിന്നെ പേര് കൊണ്ടുവന്നു. പേര് കൊണ്ടുവന്നു മാമ. ഞങ്ങളുടെ താരത്തും പറഞ്ഞിട്ടില്ല കൊച്ചിന് ഇടാൻ പോകുന്ന പേരെന്തോന്ന്. ഒന്ന് പറ അത് പറയല്ലോ. ഫാഷൻ 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 പേരാ. ഫാഷൻ 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 ഞാൻ എന്തിനു കൊണ്ടുവന്ന ഈ ആൾക്ക കളവനെ? ഇറങ്ങി ഇറങ്ങി പോവേ. നമ്മളെ കുടുംബത്തിൽ ഒരു കാര്യം നടക്കുമ്പോ, ഒരു മംഗളകർമ്മം നടക്കുമ്പോ, ഇവനെ പോലുള്ള എവിടെയെങ്കിലും ഒരു വിളക്ക് വെച്ച് അപ്പഴും ഒരു വയറും തല്ലിപ്പിടിച്ചോണ്ട്. എന്റെ കുടുംബത്തിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ കാരണവരായ ഞാൻ വേണം, ഞാൻ വേണം ഇവിടെ എന്താ കാര്യങ്ങൾ നടത്തേ. അല്ല എന്നെ പോലെ വലിഞ്ഞേരി വന്നാല് ഇനി വല്ലതും പറഞ്ഞു ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുത്തോളാം. അല്ല നന്നിട്ട് പോവാന്നോണം. അല്ല നിങ്ങൾ അന്വേഷിച്ച കർക്കിടകത്തിൽ കാലം നടക്കണ്ട കാലം. എന്നെങ്കിലും ഞാൻ തന്നെ ബലിച്ചോറ് ഉരുട്ടി വയ്ക്കും, അപ്പോഴേ നാണോ അല്ലാതെ തിരണം. രണ്ടു പടിയടാ എന്താ ചെറുപ്പക്കാരപ്പാരായ. അല്ല മക്കളെ, നീ എവിടെ ഉള്ളത്? ഞാൻ അപ്പുറത്ത് വാടക താമസിക്കുന്നത്. അല്ല നിന്നെ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലേ. കുറച്ചാളായാലും താമസമായിട്ട്. ഒരു പേരെന്തോന്ന്? കൃഷ്ണൻ. താമസം? ഗുരുവായൂർ. ഞാൻ മാത്രമല്ല, നിങ്ങൾ എല്ലാരും കണ്ടാ? എല്ലാരും കണ്ടു. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമൊന്നും കണ്ടത്. അപ്പൊ ഈ ഓടക്കുള്ളും പീലിയൊക്കെ? ഓടക്കുള്ളും പീലിയൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കാം, സമയമാകുമ്പോ പോകുമ്പോ കാണിച്ചു. അത് മതി, അത് മതി. ശരി, ഇവിടെ കാരണവന്മാര് വരുമ്പോ നമ്മളെ മാന്യമായിട്ട് ഗവനിക്കേണ്ട ഒന്നുമില്ലടേ. ആ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാരും മുമ്പ് ചെങ്ങനെ എടുക്കുന്ന സമയമാകുമ്പോ ഞാൻ തരും. എന്തോ സാധനം? രണ്ട് മുറി തേങ്ങ, ഒരു നിലവിളക്ക്, ഒരു പട്ട്. ഞാൻ വാങ്ങിച്ച് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. മാമ ചടങ്ങ് തുടങ്ങട്ട് മാമാ, സമയം പോണ്. കുഞ്ഞിനെ തടി, കുഞ്ഞിനെ ഇങ്ങോട്ട്. അഹോരത്തിന് മുമ്പ് തുടങ്ങി. അത് കൊച്ചാണ് കേക്കാന്ന് പറഞ്ഞത് നിന്ന് കളയല്ലോ. കാല് കൈ കൊച്ചിന് നിന്നെ ഒരു ചായ ഇല്ലടാ. നീ ഒരു ചായ വാടാ. കൊച്ചിനെ കൊച്ചിനെന്റെ ചായ ഇല്ല. സത്യം പറയാനല്ല, എനിക്ക് അങ്ങനെ കണ്ണെടുത്താ കണ്ടുവിടാ. പക്ഷെ ചില സമയം വിറ്റടിക്കും. പറഞ്ഞേട്ടാ, കൊച്ചിനെന്റെ ചായ ഇല്ല. പറഞ്ഞേട്ടാ, കൊച്ചിനെന്റെ ചായ ഇല്ല. ഇവളെന്തിനു പെന്നെ തെള്ളിയെ? ഇനി ആ കെട്ടക്കളമം പറഞ്ഞത് വല്ല സത്യമാണ്. മൂക്കിങ്ങനെയാക്കിയാണ്? മുള്ളാനല്ല പറഞ്ഞ, മൂക്കിങ്ങനെയാക്കാ. ചെറിയൊരു വക്രച്ച ഉണ്ട്. എന്റെ പറമ്പിൽ കയറി ആരെങ്കിലും കൃഷി ഇറക്കിയാ? ഇനി ആ ഫോട്ടോ എടുക്കാൻ വന്ന പട്ടി വല്ല വന്നു? കൊച്ചിന് മാക്രിയുടെ മുഖം അല്ല. അതെ, എനിക്കിത് പായസം. പാൽ പായസം, പാൽ പായസം എടുക്കാം, എടുക്കാം. പാൽ പായസം. ചെവി കുഴപ്പമില്ല. ചെവിയല്ല കണ്ണത്. എപ്പോഴാണോ പരവേശൊക്കെ എന്നാലിത്. അണ്ണാ, ഓ ഈ സാമ്പാറിന് ഉപ്പ് ഒക്കെ അണ്ണാ. ചിങ്കിരികിരി ചിങ്കിരികിരി. എന്നാ തവിഞ്ഞ
യമനിത്തിരി കൊഞ്ചിപ്പ് കൂടുതലാണ്. അതാ ആ പണിയാ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ. ഇല്ല ചടങ്ങ് പറഞ്ഞിട്ടില്ല. ആ വേഗം ആ വേഗം ആങ്കൊച്ചാ മറന്നോ? ആ സത്യം, ഞാൻ ഗർഭിണിയായപ്പോ തൊട്ട് എല്ലാരും പറഞ്ഞ പെൺകുട്ടിയാ പെൺകുട്ടിയാ പെൺകുട്ടിയാന്ന്. പക്ഷേ എന്റെ വയറ് കണ്ടപ്പോ കൃഷ്ണൻ പറഞ്ഞു അത് എന്തായാലും ആൺകുട്ടിയായിരിക്കും. അവനറിയായിരുന്നു. ഇതിനി എങ്ങനെ കണ്ടുപിടിക്കുന്നു? ചേച്ചി ചുമ്മാ വിളിച്ചു പോയി, നാട്ടുകാരെ കൂടെ അറിയിക്കാതെ. സാമ്പാറിന് ഉപ്പ് കൂടുന്ന ആദ്യത്തെ സംഭവം ഒന്നും അല്ലല്ലോ. ചിങ്കിരില്ലേ എന്തുവാണോ ഇങ്ങനെ പല്ലില്ലാതാ? കുറച്ചുകൂടെ ചേർന്ന് നിന്നോ, കുറച്ചുകൂടെ ചേർന്ന്. എന്തായാലും ശരി തന്നെ, എന്റെ പെങ്ങളെ മോന് വേണ്ടിയിട്ട് എന്റെ പുതിയ പാ ഞാൻ ഇവിടെ വിരിക്കും. ആ ഒരു വട്ടം പാ വിരിച്ചതിന്റെ ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ഇനി കൂടുതൽ സംസാരിക്കണ്ട. ഒരു കാര്യം ചെയ്യ്, അച്ഛനും മോനും ഇവിടെ വരും. മാമ ഇവിടെ ഇരിക്കും. ഞാൻ ഇരിക്കട്ടെ? മാമ ഇരിക്കട്ടെ, മാമ ഇരുന്നിട്ട് നീ അമ്മയോട് ഇരി, അമ്മയോട് ഇരി. ഇരി അച്ഛനും മോനെ കൊണ്ട് ചൊല്ല്, കൊച്ചിനെ കൊണ്ട് എന്റെ അച്ഛൻ വാ ചെല്ല്. ഒന്നിനും ആവൂല, എല്ലാവർക്കെ ആവുള്ളൂ. എനിക്കൊന്നിനും സത്യം പരമാർത്ഥം സത്യം. ഒരു തോന്നിയ മാമ വന്നപ്പോഴേ പറഞ്ഞ കൊച്ചിന് എന്റെ ചായ ഇല്ലെന്ന്. എനിക്ക് അപ്പഴേ പിടികിട്ടി കള്ളക്കസനാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൊച്ചല്ല, എന്റെ കൊച്ചല്ല, എന്റെ കൊച്ചല്ല. ആര് പറഞ്ഞു? മാമൻ പറഞ്ഞു. ഈ കേട്ട് കളവൻ ആദ്യമായി ഇറക്കി വിടാൻ ഞാൻ പറഞ്ഞു. കുടുംബത്തിൽ വല്ല കാര്യം തുടങ്ങുമ്പോ അതിന്റെ കാര്യം സംസാരിക്കുന്നു കേട്ടോ. ഇട മാമ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി പലതും പറയും, അത് ഞങ്ങൾ വിശ്വസിച്ച. ഇവിടെ ഒന്നും ഇല്ലെങ്കിലും 28 ദിവസം പ്രായമായ ഒരു കൊച്ചിനെ നോക്കി അതിന്റെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ ചായ ഇല്ലെന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ നിന്നെ പോലെ വെറും മണ്ടനാടാ നീ. കുടുംബത്തൊരു കാര്യം നടക്കുമ്പോ സംസാരിക്കല്ലേ സംസാരിക്കല്ലേ എന്ന് പറഞ്ഞു. എന്റെ അളിയ 28 ദിവസം കൊണ്ടൊന്നും കൊച്ചിന് അളിയന്റെ ചായ ഒന്നും വരത്തില്ല. ഒരു 3-4 മാസം കഴിഞ്ഞെങ്കിലേ ചെറുതായിട്ട് ചായ വന്നു തുടങ്ങത്തുള്ളൂ. പറഞ്ഞു കുടുംബത്തൊരു കാര്യം നടക്കുമ്പോ പിന്നെ എന്ത് മാമ അങ്ങനെ പറഞ്ഞ? ഇടേ അതൊരു മാമയുടെ കുത്തി പ്രായമായ ഒരു മാമനല്ലേ, പല്ലെന്ന് പിച്ചും ഭയം പറയുന്ന മക്കളെ സഹിക്കണോ? അതാരെങ്കിലും കവാലടിച്ച് തിരിക്കുമ്പോ അതങ്ങ് മാറിക്കോളും. അല്ലാ മാമ കൊള്ളാം, അടക്കപ്പറയ്ക്ക് തീ കത്തിച്ചെടുത്ത് മതപ്രഭാഷണം നടത്തി വന്നു. അതൊക്കെ അങ്ങനെ എന്റർടൈൻമെന്റ് ആയിരുന്നു. ഒരു എന്റർടൈൻമെന്റ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് റെഡി ആക്കുന്നുണ്ട് മാമ. അത് കുഴപ്പമില്ല. ആ പെണ്ണെ സമാധാനപ്പെടുത്തി ഞാൻ അറിഞ്ഞ ഈ കരട്ട് കളവ് ഇങ്ങനൊക്കെ പറയുന്നു. അതെ ബാ 28 കേട്ടാ. ഞാൻ വരുന്നില്ല, അറിയാതെ പറഞ്ഞു പോയത് പെട്ടെന്നുള്ളതില്. സംശയിച്ചില്ല ചേട്ടാ. അത് പിന്നെ ആ കളവൻ വന്ന് അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ സംശയിക്കൂലി ബാ. അതെ അതെ അതെ, കാര്യങ്ങൾ വന്നതും പോയതൊക്കെ ഇരിക്കട്ടെ. നീ ആ ചരക്കിനെ വിളിച്ചോണ്ട് വന്നിരിക്കാൻ, കൊച്ചിനെ വിളിച്ചോണ്ട് വന്നിരിക്കാൻ നോക്കൂ. കൃഷ്ണ നീയും കൂടെ വാ, ഞാൻ വരാം. നമുക്ക് ഒരുമിച്ച് കെട്ടാ. അയ്യോ വേണ്ടണ്ണാ, എനിക്കുള്ളത് കൊണ്ട് മതിയായി. മാമ ആ പേരങ്ങിട്ട നന്നായിരിക്കും കേട്ടാ. ആ കാരണേ മാമ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ പേര്. ഞങ്ങൾക്ക് എല്ലാം കേക്കാ ഒരു താല്പര്യത്തില്. പട്ടണത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന പേരാണ്, മനസ്സിലായില്ലേ? ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇവൻ ആ പേര് വിളിച്ച് ആരും അയ്യേ എന്ന് നാണം കെടുത്താൽ പാടില്ല. അത് മതി, മനസ്സിലായില്ലേ? അത് മതി. അപ്പൊ മാമ നല്ലൊരു പേരല്ലേ, നമ്മള് നിനക്ക് തന്നെ സൂപ്പർ പേരല്ലേ മാമ. പിന്നെ പൂരിച്ചേ പൂർണ്ണനാഥൻ നായരേ. പൂർണ്ണനാഥൻ നായരേ, കൊച്ചിന്റെ പേരെന്തോന്നു? പൂർണ്ണനാഥൻ നായർ. എന്നെ പറ്റി സർവേ കല്ലിലെ കാക്കൂരിയെ പോലെ കണ്ടനോട്ട് വന്നിട്ട് നിനക്ക് തിരുവനന്തപുരത്ത് വരാനുള്ള പൈസ ഞാൻ തന്നത്. മോഡൽ എന്നിട്ട് ഇവിടെ വന്ന് ഉള്ള സംശയമല്ല എന്റെ കേട്ടി. എന്റെ കുടുംബം തകർത്ത് എന്റെ പിഞ്ചു കൊച്ചിന് നീട്ട പേരെന്തടാ? മിന്തരുത്, നിന്റെ ആഴ്ചയിലെ കവാല ഞാൻ പൊളിക്കൃഷ്ണ. നിനക്ക് വേണമെങ്കിൽ ഇങ്ങനെ അവസാനത്തെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇന്ന് കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടി എന്തെങ്കിലും ഇന്നൊരു ഒരു മ്യൂസിക്കിൽ ഒരു ടച്ച്, ഒരു വൈൻഡിംഗ് നോട്ട്.
എക്സാക്ട്ലി. നാടൻ പാട്ടിന്റെ കാര്യം പറയാണ്ടിരിക്കുന്ന ശരിയല്ല. കാരണം ദുർഗ പള്ളിവാള് പാടുന്ന ദുർഗ തന്നെ ഓൺ ക്രിയേഷൻസ് വേറെ ഒരുപാട് നാടൻ പാട്ടുകൾ നാടൻ പാട്ടുകൾ പാടുമ്പോൾ ചിലർക്ക് ഒരു പ്രത്യേക എനർജി ഉണ്ട്. അതിന്റെ ഒരു സാമ്പിൾ നമുക്കൊന്ന് നോക്കിയാലോ. കുഞ്ഞിപ്പെണ്ണേ പെണ്ണെ നിനക്ക് കുന്നിക്കുരുവാരി തിന്നൂടെ കണ്ണു ചിമ്മിക്കാത്തിരിക്കണതാരാടി പെണ്ണെ നിനക്ക് കുന്നിക്കുരുവാരി തിന്നൂടെ. നല്ല ശുദ്ധ സംഗീതവും ഹാസ്യവും ഒക്കെ ഒരുക്കി നിങ്ങളെ മാക്സിമം എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടുന്ന കാഴ്ചകളുമായിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും എത്തും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഈസ് കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് അപ്പ്. പോലീസിൽ പോയി ഞാൻ സിലിണ്ടർ ആകാൻ പോവുക. സിലിണ്ടറാ? കീഴടങ്ങാൻ പോവുക. എടാ കീഴടങ്ങുന്നതിന് സിലിണ്ടർ എന്നല്ല പറയുന്നത്, കലണ്ടർ. ആ നല്ല മെമ്പർ. അതെ ചേച്ചി, പിന്നെ പകുതി കൊല തരാൻ വലിക്കൂ. അല്ല, കൊലയാണ് വടം വലിക്ക് കിട്ടുന്ന. അതാ ചക്കരവള്ളി കിഴങ്ങ് അതിന്റെ അടിയിൽ ആരാ ഉണ്ടടാ? ഒരു പ്രാവശ്യം ഒരുത്തരും തോക്കുന്നവർ കുഴപ്പമൊന്നുമില്ല. എന്തേലുവേ, ഞാൻ ആണൊരുത്തിന്റെ മുമ്പിലാ തോറ്റു കൊടുത്തത്. ചക്കരടാ, ശിക്ഷ നടപ്പിലാക്കാൻ എന്റെ കൈ തരിക്കുന്നു പ്രഭു. നിങ്ങളെ പോലുള്ള ചില ഭടന്മാരുടെ കൈത്തരിപ്പ് കാരണമാണ് ഞങ്ങൾക്ക് പലപ്പോഴും പ്രജകൾക്ക് മുന്നിലും രാജസ്വാസിലുമൊക്കെ താവടക്കി നിൽക്കേണ്ടി വരുന്നത്. തനിക്ക് എങ്ങനെയാണ് കാഴ്ച കിട്ടിയത്? എനിക്ക് അധികാരം നഷ്ടപ്പെട്ടപ്പോ എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി എനിക്ക് തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് എല്ലാം കാണാം. നീരാടും നേരം.